അടിമീങ്ങളായ ആളുകൾ എപ്പോഴും അവരെ ബേജാറിലാണ്. അറിയുമോ നമ്മൾ ഇന്ന് എത്രയെത്ര കബർത്താനിലൂടെയാണ് നടക്കുന്നത്? നമ്മൾ പോകുന്ന വാഹനമോടിച്ചു പോകുന്ന റോഡരികിൽ എത്രയാളുകളുടെ കബറാണ്? നമ്മുടെ ഉപ്പമാരുടെ കബറില്ലേ? നമ്മൾ ഈ വഴിവക്കിലൂടെ ഇങ്ങനെ പോകുമ്പോൾ എത്രയെത്ര പള്ളിയുടെ കബർത്താനിലൂടെയാണ് പോകുന്നത്? നമുക്ക് ചിന്ത കുറഞ്ഞവരായതുകൊണ്ട്, ഇൽമു കുറഞ്ഞവരായതുകൊണ്ട് അവര് കിടക്കുന്ന വീടിന്റെ ഗൗരവം നമ്മൾ അറിയുന്നില്ല. ഞാനിന്ന് വരുമ്പോഴും അങ്ങ് ഓമച്ചപ്പുഴ ഭാഗത്തു നിന്ന് വരുമ്പോൾ അവിടെ അതാ ഒരു ജനാസ അടക്കം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതാ കുറച്ചുകൂടി കഴിഞ്ഞൊരു വയലിനോട് ചേർന്ന സ്ഥലം വന്നപ്പോൾ അവിടെയും കബറുകൾ കാണുന്നുണ്ട്. ഇതുപോലെ എവിടെയാണ് നമ്മളെ കൊണ്ട് കിടത്തുക എന്നറിയില്ല. ഇൽമ കുറവായതുകൊണ്ട് അല്ലെങ്കിൽ ആ കബറു ജീവിതത്തിന്റെ യാഥാർത്ഥ്യം ആലോചിക്കാൻ നമുക്ക് കഴിയാത്തത് കൊണ്ട് നമുക്ക് ഫീലിംഗ്സുകൾ വരുന്നില്ല. ഇമാമിങ്ങൾ അങ്ങനെയല്ല, അവരറിവുകൊണ്ട് ഭയക്കുകയാണ്. ഒരു കുട്ടി മുറ്റത്തിരുന്ന് കളിക്കുകയാണ്, നല്ലൊരു പാമ്പ്, അതാ കാണാൻ രസമുണ്ടല്ലോ പാമ്പിനെ. ആ പാമ്പഴിഞ്ഞു വരുമ്പോൾ ഒരു കുട്ടി ആലോചിക്കുന്നത് നല്ലൊരു കളിപ്പാട്ടം വരുന്നുണ്ടല്ലോ എന്നാണ്. അവനറിയില്ല അതിന്റെ വിഷം, അവനറിയില്ല അതിന്റെ ഗൗരവം. അതുകൊണ്ട് ആ കുഞ്ഞൻ അവിടെ എഴുന്നേൽക്കുന്നില്ല, അവനത് പിടിക്കാൻ ആനന്ദത്തോടെ നിൽക്കുകയാണ്. അതേ സമയത്തത് വിഷജന്തുവാണ്, അത് വന്ന് കടിച്ചാൽ എന്റെ ജീവിതം നഷ്ടത്തിലാണ് എന്നതിനെക്കുറിച്ച് അറിയുന്ന വലിയ മനുഷ്യൻ ഓടുകയാണ്, നിലവിളിക്കുകയാണ്, ബേജാറാവുകയാണ്. കാരണം ഈ ജീവിയെക്കുറിച്ചുള്ള അറിവാണല്ലോ ആ ജീവിയെ കണ്ടപ്പോൾ നമ്മളെ ബേജാറാക്കിയത്. കുട്ടിക്ക് അറിവില്ല, അതുകൊണ്ട് അവനൊരു കളിപ്പാട്ടം കിട്ടിയതുപോലെ. ഇതുപോലെയാണ് നമ്മൾ ബർസഖിയായ ജീവിതത്തിന്റെ യാഥാർത്ഥ്യം നമ്മൾ അറിയുന്നില്ല, അതെവിടെ കാണുന്നു നമ്മൾ അറിയുന്നില്ല. മരണമെന്ന് പറയുന്നത് വിചാരണയുടെ ലോകത്തേക്കുള്ള പ്രവേശനമാണെന്ന് നമ്മൾ അറിയുന്നില്ല. കണ്ടില്ലേ മഹാനരായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു, ആരാണ് രാജ്യത്തിന്റെ ഭരണാധികാരിയാണ്, രാജ്യത്തിന്റെ ഭരണാധികാരിയാണ്. പക്ഷേ കൊട്ടാരത്തിരിക്കാൻ മഹാനവർക്ക് കഴിയുന്നില്ല. ജനങ്ങൾക്ക് സേവനം ചെയ്താൽ രാത്രിയായാൽ മുസല്ലയിൽ വന്ന് നിന്ന് കരയുകയാണ്, അതാ മഹാനവറുകൾ നിലവിളിക്കുകയാണ്. ഒരു കബർത്താനിലൂടെ നടന്നു പോയാൽ അല്ലാമാ ഇബ്നു കസീർ അൽ ബിദായിൽ ഉദ്ധരിക്കുകയാണ്, കബർത്താനിലൂടെ നടന്നു പോയാൽ അതാ ചോദിക്കുകയാണ് യാ മൗത്ത്, അല്ലയോ മരണമേ, മാദാ ഫഅൽത ബിൽ അഹിബ്ബാ, എന്താണ് നിങ്ങൾ സ്നേഹിതന്മാരെ കൊണ്ട് ചെയ്തത്? ഐനൽ അഹ്ബാബ്, ഐനൽ അസ്ദിഖാഹ്, ഐനൽ ഇഖ്വാൻ, ഐനൽ ജുല്ലാസ്, ഐനൽ സുമ്മാർ. യാ മൗത്ത് മാദാ ഫഅൽത ബിൽ അഹിബ്ബാ, അതാ മരണത്തെ സംബോധന ചെയ്തുകൊണ്ട് ചോദിക്കുകയാണ്, കൂട്ടുകാരെവിടെ, ആത്മമിത്രങ്ങളെവിടെ, കൂടെ ഇരുന്നവരെവിടെ, രാക്കഥ പറഞ്ഞവരെവിടെ, വാട്സപ്പിൽ ചാറ്റ് ചെയ്തവരെവിടെ, ഫേസ്ബുക്കിൽ കമന്റ് ചെയ്തവരെവിടെ, പോസ്റ്റ് ഷെയർ ചെയ്തവരെവിടെ, അടിക്കുറിപ്പെഴുതിയവരെവിടെ. ഒരു മറുപടിയും വരുന്നില്ല. മഹാനവറുകള് കരയുകയാണ്. എന്നിട്ട് മറുപിനെ അബ്ദുൽ അസീസ് തങ്ങൾ കബറാളിയുടെ ശരിയായ അവസ്ഥ എന്ന് പറയുകയാണ്. കവിൾത്തടത്തിലെ മാംസം അടർന്നുപോയി, മുഖത്തുനിന്ന് കണ്ണുകൾ അടർന്നു വീണുപോയി,
കഫൻ ഉടവ നുരുമ്പിപ്പോയി. കബറാളിയുടെ അവസ്ഥ അതാണ്, ഞാനും നാളെ അവിടേക്ക് ചെല്ലേണ്ടതാണ്. എന്നാലോചിച്ചുകൊണ്ട് വെറുപിനേട്ടില്ല ജീത നിങ്ങൾ കരയുകയാണ്. ഇന്നമായ ഇബാദിയിൽ ഉലമ നമുക്ക് പരലോകത്തെക്കുറിച്ചുള്ള ഓർമ്മയുണ്ടോ? ഞാനും മരിക്കും എന്നൊരു വിചാരം നമ്മുടെ മനസ്സിൽ എപ്പോഴെങ്കിലും വന്നിട്ടുണ്ടോ? നമ്മൾ ജനാസ തോളിൽ കൊണ്ടുപോകുമ്പോൾ ഞാൻ ജനങ്ങളുടെ തോളിൽ പൊതിയപ്പെട്ട അവസ്ഥയിൽ എപ്പോഴാണ് പഠിച്ചോനെ ഉണ്ടാവുക എന്ന ഒരു ഞെട്ടൽ നമ്മുടെ മനസ്സിൽ വരാറുണ്ടോ? നമ്മളെപ്പോഴും ടെലിഫോണിന്റെ ബിസിയിലാണ്. അപ്പോഴും നമ്മൾ കമന്റ്സുകൾ, പോസ്റ്റുകൾ, ഷെയറുകൾ ആലോചിച്ചുകൊണ്ട് നടക്കുകയാണ്. എപ്പോഴാണ് ഞാൻ ഇവിടെ ഇതുപോലെ യാത്രയാകേണ്ടതെന്ന് അറിയില്ല. ഒരു മരണവും നമ്മളെ ഇന്ന് ആത്മാർത്ഥമായി കരയിപ്പിക്കുന്നുണ്ടോ? ഉറ്റവരെ പിരിഞ്ഞുവെന്ന വേദനയിലല്ലാതെ ഞാനും മരിക്കണമല്ലോ എന്ന് ആലോചിച്ച് കരയുന്നവരെവിടെ? ഉപ്പ പോയല്ലോ എന്ന വേദനയിൽ കരയുന്നവരുണ്ടാകാം. ഉമ്മ പിരിഞ്ഞുപോയല്ലോ എന്ന നമ്പരത്തിൽ കരയുന്നവരുണ്ടാകാം. എന്റെയും യാത്ര ഇതുപോലെ വരാനുണ്ടെന്ന് ആലോചിച്ച് കരയാൻ ആളുകൾ എവിടെ? അതേസമയത്ത് ശരിയായ ഒരാലിമിന്റെ ആലോചന ശരിയായ ആലിമീങ്ങൾ അവരുടെ മരണം ആലോചിച്ചുകൊണ്ട്